ഇനി സംസ്ഥാനത്തെ ഇന്നത്തെ കോവിഡ് കണക്കുകളിലേക്ക് പോകാം. ഇന്ന് സംസ്ഥാനത്ത് 3972 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് രോഗമുക്തി നേടിയവരുടെ എണ്ണം 4836 ആണ്. ഇന്ന് രോഗബാധിതരേക്കാൾ കൂടുതൽ രോഗമുക്തി നേടിയവരുടെ എണ്ണമാണ് കൂടുതലായിട്ടുള്ളത്. ഇന്ന് 66788 സാമ്പിളുകളാണ് പരിശോധിച്ചത്. WIPR 10 മുകളിലുള്ള 19 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളാണുള്ളത്. കോവിഡുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾക്കും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ കോവിഡ് കണക്കുകളും മറ്റു കാര്യങ്ങളുമായിട്ട് ഷീജ ചേരുന്നുണ്ട്. ഷീജ, കോവിഡുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അഞ്ചു പ്രധാനമായും സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 66788 സാമ്പിളുകളാണ് പരിശോധിച്ചിരിക്കുന്നത്. ഇതിലാണ് 3972 പേർക്ക് പോസിറ്റീവായിരിക്കുന്നത്. ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് 258 ആണ്. രോഗമുക്തി നേടിയവരാകട്ടെ 4836 പേരുമുണ്ട്. ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് ഇന്ന് പ്രതിദിന കണക്ക് കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 690 പേർക്ക് പോസിറ്റീവായിരിക്കുന്നു. എറണാകുളം 658, കോഴിക്കോട് 469, തൃശൂർ 352, കോട്ടയം 332, കണ്ണൂർ 278, കൊല്ലം 261, പത്തനംതിട്ട 164, മലപ്പുറം 154, ആലപ്പുഴ 152, ഇടുക്കി 144, പാലക്കാട് 123, വയനാട് 105, കാസർഗോഡ് 87 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ. കോവിഡിന്റെ മരണം സംബന്ധിച്ചുള്ള കാര്യം പരിശോധിക്കുമ്പോൾ 31 പേരുടെ മരണമാണ് ഇന്നിപ്പോൾ കോവിഡ് മൂലമാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ പുതുക്കിയ മാർഗനിർദ്ദേശ പ്രകാരം അപ്പീൽ നൽകിയതിൽ 309 പേരുടെ മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം അത് 42579 പേർക്കാണ്. ഇപ്പോൾ 9 പേരുടെ മരണമാണ് സംസ്ഥാനത്ത് കോവിഡ് മൂലമാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് രോഗം ബാധിച്ചതിൽ 3736 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. 200 പേരുടെ സമ്പർക്ക ഉറവിടവും വ്യക്തമല്ല. ആരോഗ്യ പ്രവർത്തകർക്ക് ഇപ്പോഴും രോഗം ബാധിക്കുന്നുണ്ട്. 26 പേർക്കാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. വാക്സിനേഷൻ സംബന്ധിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 96.8% പേരാണ് ഒന്നാം ഡോസ് വാക്സിൻ സംസ്ഥാനത്ത് എടുത്തിട്ടുള്ളത്. രണ്ട് ഡോസ് വാക്സിനും എടുത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് 70%. അതുകൊണ്ട് തന്നെ ഈ 70% കൃത്യമായ രീതിയിൽ പൂർണ്ണമായും ഒന്നാം ഡോസ് വാക്സിൻ എടുത്തവർ രണ്ടാം ഡോസ് വാക്സിൻ കൂടി എടുത്ത് സുരക്ഷിതരാകുക എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിലും ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്.